ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಪ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಪ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ഈ ഉപവാസത്തിന്റെ പിന്നിൽ ഇങ്ങനൊരു പദ്ധതി ഉണ്ടായിരുന്നു. നിന്റെ അറിവിന്റെ പൊരുൾ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ഉപവാസം ഇരിക്കുന്നതായി എന്റെ മുന്നിൽ കാണിച്ച് നീ നിന്റെ കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുകയാണ്, ശരിയല്ലേ? നീ എനിക്ക് നിബന്ധന നൽകിയതുപോലെ ഞാൻ നിനക്കൊരു നിബന്ധന നൽകാനിരിക്കുകയാണ്. നിനക്ക് യഥേഷ്ടം പാതാള ലോകത്തിലേക്ക് പോകാം. എന്നാൽ ഒരേ ഒരു നിബന്ധനയുണ്ട്. എന്താണത്? നീ അവിടെ യുദ്ധം ചെയ്യുന്ന അതേ നേരത്ത് തന്നെ എന്റെ അരികിൽ എന്റെ കൺമുന്നിൽ തന്നെ ഉണ്ടായിരിക്കണം. ഞാൻ ദേവന്മാരെയും ത്രിമൂർത്തികളെയും നല്ലതുപോലെ കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. ചിന്തകൾ നശിച്ച് ചിത്തഭ്രമം ബാധിച്ച് അസ്വസ്ഥരായി നിൽക്കുകയാണ് അമരന്മാർ. അതേപോലെ ആ മുരുകനെയും ഞാൻ കുഴപ്പത്തിലാക്കും. അവൻ ചിന്താശേഷി നശിച്ച് എന്നോട് യുദ്ധം ചെയ്യാൻ ഇവിടെ എത്തിച്ചേരുന്നതാണ്. തന്റെ സേനാധിപതികൾക്കൊപ്പം ഇന്ദ്രനും ഇവിടെ വന്നെത്തിയേ മതിയാകൂ. ദേവന്മാരേവരും ഇവിടെ തന്നെയുള്ളപ്പോൾ ആ ഭീരു മാത്രം എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്? വിരൂപാക്ഷ, ദേവന്മാരുടെ പത്നികളെല്ലാവരെയും തടവിലാക്കാൻ ഞാൻ ഉത്തരവിട്ടുവല്ലോ. അതേക്കുറിച്ചുള്ള വിവരങ്ങൾ എനിക്കുടനെ വേണം. ഉത്തരവ് രാജൻ. ദേവർഷി, എന്താണ് ഉണ്ടായത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ പരിഭ്രമത്തോടെ സകല ദേവന്മാരെയും അവരുടെ പത്നിമാരെയും കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വന്നിരിക്കുന്നത്? നാരായണ നാരായണ, അനർത്ഥമുണ്ടായിരിക്കുകയാണ്. ആ മഹിഷാസുരൻ മഹാവിഷ്ണുവിനെയും കൂടാതെ ബ്രഹ്മദേവനെയും പോലെ മഹാദേവനെയും തടങ്കലിലാക്കിയിരിക്കുന്നു. കൂടാതെ എന്താണ് നാരദർശി? മഹിഷാസുരൻ ദേവന്മാർ ഏവരുടെയും പത്നിമാരെയും തടവിലാക്കി തന്റെ മുന്നിൽ നിർത്താൻ തന്റെ സേനാധിപന്മാർക്ക് ഉത്തരവിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാവരെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇവർക്കിപ്പോൾ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം കൈലാസം തന്നെയാണ്. നല്ല കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ദേവർഷി. ഇവരെല്ലാവരും തന്നെ കൈലാസത്തിൽ സുരക്ഷിതരായിരിക്കട്ടെ. ഇന്ദ്രദേവ, എല്ലാവരും തയ്യാറായിക്കോളൂ. നമ്മൾ യുദ്ധം ചെയ്യേണ്ട സമയം ആഗതമായിരിക്കുന്നു. അങ്ങനെ തന്നെ ആകട്ടെ മുരുക. ആഹാ, നമ്മൾ കൈലാസം വിട്ടു പുറത്തു പോകാൻ സമയമായിരിക്കുന്നു, അതും യുദ്ധം ചെയ്യാൻ. മുരുക, യുദ്ധത്തിനുള്ള സമയം വന്നിരിക്കുന്നുവോ? എന്നാൽ അമ്മ വെച്ച നിബന്ധനയ്ക്ക് നീ എന്തെങ്കിലും തീർപ്പുണ്ടാക്കിയോ?
അതേ ജ്യേഷ്ഠ, നടക്കാൻ പോകുന്നത് ക്ഷമയോടെ കണ്ടോളൂ. അസുരകുലഗുരു ശുക്രാചാര്യരെ, താങ്കളുടെ ആഗമനം സന്തോഷം നൽകുന്നതാണ്. എങ്കിലും കാരണമറിയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ സർവരും ഒത്തുകൂടി ആലോചനയിൽ മുഴുകിയിരിക്കുന്നു. അവിടെ മുരുകൻ ദേവസേനയുമായി മഹിഷാസുരനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടിരിക്കുകയാണ്. ഏതോ ആപത്ത് നേരിടാൻ പോവുകയാണെന്ന് എന്റെ ഉപബോധ മനസ്സ് പറയുകയാണ്. ഗുരുവേ, എന്താണ് പറയുന്നത്? സൂര്യപത്മ, ഞാൻ നിന്നെ പലതവണ ഓർമ്മപ്പെടുത്തിയതാണ്. ചുട്ടരിക്കുന്ന അഗ്നിയാണെന്ന് മനസ്സിലാക്കിയിട്ടുകൂടി നിങ്ങൾ മുരുകനെ വീണ്ടും വീണ്ടും സ്പർശിക്കാൻ ശ്രമിക്കുന്നു. അസുരകുലത്തിന്റെ നാശം അവന്റെ കയ്യിലുള്ളപ്പോൾ എന്തിനാണ് ഈ വിപരീത പ്രവൃത്തി? ഇപ്പോൾ നടക്കുന്ന ഈ മഹിഷാസുര യുദ്ധത്തിൽ മഹേന്ദ്രപുരി ഉണ്ടെന്നത് ഞാൻ മനസ്സിലാക്കുന്നു. നടക്കേണ്ടത് നടന്നു കഴിഞ്ഞു. ഇനി എന്തു ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊക്കെ ആരാണ്? നിങ്ങൾ എന്തിനാണ് ഇവിടെ എത്തിയത്? താമരാസുരൻ, അങ്ങയെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൊണ്ടുവന്നിരിക്കുകയാണ് രാജൻ. എന്തു വാർത്തയാണത്? വേഗം പറയുവിൻ. ദേവസേനാധിപതി മുരുകൻ തന്റെ ദേവസേനയെ നയിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ പാതാളലോകം ലക്ഷ്യമിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് രാജൻ. എന്റെ അടുത്ത ആഗ്രഹവും ഞാൻ വിചാരിച്ചതുപോലെ ഫലിച്ചിരിക്കുന്നു. വരുക മുരുക വരുക. അസുരകുല വീരതിലകങ്ങളെ, ഏവരും തയ്യാറാകുവിൻ. മഹിമയും കീർത്തിയും നേടിയതുകൊണ്ട് ആരും വിജയിക്കണമെന്നില്ല. കൂർമ്മബുദ്ധിയും യുദ്ധതന്ത്രങ്ങൾ സർവസ്വവും അറിഞ്ഞതുകൊണ്ടും ഒരുവൻ വിജയിക്കണമെന്ന് നിർബന്ധമില്ല. അസ്ത്രശസ്ത്രങ്ങളിൽ അതിനിപുണനായവനും വിജയിയാകണമെന്നില്ല. മന്ത്രങ്ങളും പിന്നെ മായങ്ങളും വിജയത്തിന് വഴിയൊരുക്കണമെന്നില്ല. വിജയത്തിന്റെ ഒരേ ഒരു വഴി ചതി മാത്രം. ചതിയിലൂടെ വിജയം നമുക്ക് കരഗതമാക്കാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ സർവരും ഈ പാതാളലോകത്തിന്റെ ചക്രവർത്തി മഹിഷാസുരന്റെ സേനാധിപന്മാരാണ്. നിങ്ങളേവരും ചതിയെയും വഞ്ചനയെയും യുദ്ധതന്ത്രങ്ങളായി ഉപയോഗിക്കുവിൻ. അവരുടെ കണക്കുകൂട്ടലുകളെല്ലാം തവിടുപൊടിയാകേണ്ടതാണ്.
അവർ കാലങ്ങളോളം എന്റെ കാൽ കീഴിൽ നരകിച്ചു കിടക്കണം. ചക്രവർത്തി മഹിഷാസുരൻ! ചക്രവർത്തി മഹിഷാസുരൻ! ചക്രവർത്തി മഹിഷാസുരൻ! ചക്രവർത്തി മഹിഷാസുരൻ! പാതാള ലോകത്തിന്റെ ചക്രവർത്തി മഹിഷാസുരൻ! ത്രിമൂർത്തികളെ, ദേവന്മാരെ, ദേവകുലം നശിക്കുന്നത് നിങ്ങൾക്ക് കൺകുളിർകെ കാണാം. അതുപോലെ നീ ചെയ്ത അധർമ്മവും അനീതിയും അടങ്ങാത്ത ദുരാഗ്രഹവും നിന്നെ ഭസ്മമാക്കാൻ പോവുകയാണ്. നീ തുടങ്ങിവെച്ച തീക്കളിക്ക് തീർപ്പ് കൽപ്പിക്കാൻ സ്കന്ദനായ ഞാൻ യുദ്ധകളത്തിൽ വന്നിരിക്കുകയാണ്. ദേവേന്ദ്ര, ദേവലോകത്തിന്റെ അധിപതിയാണു നീ. 33 കോടി ദേവകളുടെയും ചക്രവർത്തിയാണു നീ. ഐരാവതം, കാമധേനു, പാരിജാത വൃക്ഷം, മരണമില്ലാതെ ദീർഘായുസ് നൽകും അമൃതകലശം തുടങ്ങി സർവ ഐശ്വര്യങ്ങളും ലഭിച്ചവനാണു നീ. മനുഷ്യകുലത്തിന്റെ പാപപുണ്യങ്ങളെ അളവുകോലിട്ട് മരണവിധി പ്രഖ്യാപിക്കുന്ന കാലദേവൻ പോലും നിന്റെ കുലത്തിൽപ്പെട്ടവനാണ്. വീര്യത്തിലും ധീരതയിലും ദിവ്യശക്തികളിലും അസ്ത്രശസ്ത്രങ്ങളിലും നിപുണരായ എത്രയെത്ര യോദ്ധാക്കൾ നിന്റെ സൈന്യത്തിലുള്ളപ്പോൾ ഈ കുഞ്ഞിനെ വിശ്വസിച്ച് എന്നോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത് ആലോചിക്കുമ്പോൾ എനിക്ക് തമാശയായി തോന്നുന്നു. ഇന്ദ്ര, നിന്റെ സേനകൾ ഈ ബാലകന് പിന്നിൽ അണിനിരക്കുന്നത് ഞാൻ കാണുമ്പോൾ വലിയ ആനക്കൂട്ടത്തിന് ഒരു കുഞ്ഞുറുമ്പ് നേതൃത്വം നൽകുന്നത് പോലെയില്ലേ? ഈ ബാലകനെയാണോ നീ അമരകുലത്തിന്റെ സേനാധിപതിയായി നിയമിച്ചിരിക്കുന്നത്? നിനക്കെന്താ ചിത്തഭ്രമം ബാധിച്ചിരിക്കുന്നുവോ? എന്റെ ജന്മശത്രുവിന്റെ സേനയ്ക്ക് ഒരു ബാലകൻ നേതൃത്വം നൽകാനും ആ സൈന്യം എന്റെ മുന്നിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതും ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ അപമാനമായി മാറിയിരിക്കുന്നു. ഈ മഹിഷാസുരനോട് യുദ്ധം ചെയ്യുന്നത് അമരന്മാരായ നിങ്ങൾക്കെല്ലാം വെറുമൊരു കുഞ്ഞുകളിയായി തോന്നുകയാണോ? ഈ മഹിഷാസുരനോട് യുദ്ധം ചെയ്യുന്നത് അമരന്മാരായ നിങ്ങൾക്കെല്ലാം വെറുമൊരു കുഞ്ഞുകളിയായി തോന്നുകയാണോ? ഞാൻ ഒരൊറ്റ നിമിഷത്തിൽ ഈ ബാലകനെ എന്റെ കാൽ കീഴിലിട്ട് ഞേരിച്ചമർത്തും. ഈ
ഈ ബാലകൻ എന്റെ കരുണയ്ക്കായി യാചിക്കുന്ന കാഴ്ച ഞാൻ ഉടൻ തന്നെ കാണാൻ ആഗ്രഹിക്കുകയാണ്. ജ്യേഷ്ഠ, നടക്കാൻ പോകുന്ന ദേവാസുര യുദ്ധത്തിൽ നാം പങ്കുചേരുന്നില്ലേ? ഇല്ല താരകാസുര, മഹിഷാസുരന്റെ സേന വളരെയധികം കരുത്തുറ്റതാണ്. തുടർന്ന് നമ്മുടെ സേനയും മഹിഷാസുരന്റെ സേനയോട് ചേർന്ന് യുദ്ധക്കളത്തിലേക്ക് പോകേണ്ടതാണ്. നമ്മുടെ സേനയുടെ കരുത്തെന്താണെന്ന് നിനക്ക് നന്നായി മനസ്സിലാകുന്നതാണ്. അസ്ത്രശസ്ത്രങ്ങളിലും മായവിദ്യകളിലും മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ മഹേന്ദ്രപുരി സേനയാണ്. ഇതിന് തുല്യമായതാണ് മഹിഷാസുരന്റെ സേന. ഇവ രണ്ടും ചേരുമ്പോൾ, രണ്ട് സേനകളും ഒന്നു ചേരുമ്പോൾ രണ്ട് സാഗരങ്ങൾ ഒന്നു ചേരുന്ന ശക്തിക്ക് തുല്യമായതാണ്. നമ്മുടെ സേനയെ എതിർക്കാനുള്ള ശക്തി ആ മുരുകന്റെ ദേവസേനയ്ക്കില്ല. അതുപോലെ നമ്മുടെ സേനയെ നയിക്കുന്നത് മഹിഷാസുരൻ. അവനെ വധിക്കാനുള്ള കഴിവ് ഏതൊരു ദേവാദിദേവനുമില്ല. അതുകൊണ്ട് നമ്മുടെ വിജയം ഇപ്പോൾ തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞതാണ്. എന്റെ രൂപം കണ്ട് കളിയാക്കി ചിരിക്കുന്ന മഹിഷാസുര, നിന്റെ തോൽവി ഈ നിമിഷം തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. നിന്റെ ശിരസിൽ ഒളിഞ്ഞിരിക്കുന്ന എള്ളോളമുള്ള ബുദ്ധിയേക്കാൾ ഞാൻ വലിയവൻ തന്നെയാണ്. ബാലക, നിന്റെ അഹങ്കാര വാക്കുകൾ നിർത്തു. എന്നെ പ്രകോപിതനാക്കി മരണത്തെ ക്ഷണിക്കരുത്. കാലനെ ക്ഷണിച്ചത് ഞാനല്ല, നീ തന്നെയാണ്. സമയം വെറുതെ കളയണ്ട. ഞാൻ നിനക്ക് ഏറ്റവും നല്ല രണ്ട് അവസരങ്ങൾ നൽകുകയാണ്. നീ ചെയ്ത തെറ്റുകളെല്ലാം സ്വയം സമ്മതിച്ച് ത്രിമൂർത്തികളെ വണങ്ങി അവരുടെ കാരുണ്യം ലഭിക്കാൻ കേൺ അപേക്ഷിച്ച് മണ്ണിനെ ഭിക്ഷയായി വാങ്ങിക്കൊള്ളു. നീ ഇല്ലെങ്കിൽ നിന്റെ സേനയോട് എന്റെ സേനയുമായി യുദ്ധം ചെയ്യാൻ ആജ്ഞാപിക്ക്. ഈ ബാലകൻ ശിവപുത്രൻ എന്ന അഹങ്കാരത്തിൽ പുലമ്പുകയാണ്. നമ്മുടെ അസുരബലം എന്താണെന്നുള്ളത് ആ ബാലകന് മനസ്സിലാക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞതുപോലെ വഞ്ചനയും മായശക്തിയും മനസ്സിൽ നിറച്ച് യുദ്ധം ചെയ്ത് നിമിഷ നേരം കൊണ്ട് ഈ ദേവസേനയെ തിരിച്ചു വരാത്ത വിധം ഇല്ലായ്മ ചെയ്യുവിൻ.
ഇപ്പോൾ ഇരുവരായി നിൽക്കുന്നു. ഇതിൽ ഒരുവനായ ഞാൻ എപ്പോഴും അമ്മയോടൊപ്പം തന്നെ ഉണ്ടാകും. പെണ്ണ് ബലഹീനയാണെന്ന് എന്തിനാണ് കരുതുന്നത്? വാസ്തവത്തിൽ അമ്മയെ കാണുമ്പോഴെല്ലാം എന്റെ ഉള്ളിൽ വലിയ ശക്തി പിറക്കുകയാണ്. അമ്മയുടെ ബലത്തെയും ആത്മവിശ്വാസത്തെയും ദൃഢനിശ്ചയത്തെയും ഞാൻ അമ്മയിൽ നിന്ന് തന്നെയാണ് എന്നിലേക്ക് സ്വീകരിച്ചത്.